വെൽക്കം ഹോം. വാംത് ലേക്ക് ഹെവൻ എന്ന റിസോർട്ടിന്റെ നമ്മുടെ അടുത്ത റൂമിന്റെ ഒരു റൂം ടൂർ ആണെന്ന് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കയറുന്നതിന്റെ കയറി വരുന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ടോയ്ലറ്റ് ഉള്ളത്. അപ്പൊ നമുക്ക് ടോയ്ലറ്റ് കാണാം അത്യാവശ്യം. പിന്നെ ഇതെല്ലാം ഒരു ലക്ഷറി അല്ലെങ്കിൽ പുതിയ മോഡലൊന്നുമല്ല, ഇതൊരു ട്രഡീഷണൽ. മേലെ നോക്കിയാൽ തന്നെ മനസ്സിലാവും തട്ടും പുറമൊക്കെയാണ്, ഫുള്ള് വുഡൻ അങ്ങനത്തെ ഒരു സംഭവമാണ്, ഭയങ്കര ലക്ഷറി അങ്ങനെയൊന്നുമല്ല. അപ്പൊ നമുക്ക് ടോയ്ലറ്റ് കാണാം. അപ്പൊ ഇവിടെ ഒരു ബാത്തിങ് ഏരിയയും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു കർട്ടൻ വെച്ചിട്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഓക്കെ, നമ്മള് എന്നിട്ട് കയറുമ്പോ റൈറ്റ് സൈഡിൽ തന്നെ ചെറിയൊരു വാർഡ്രോബ് അല്ല, പഴയ മോഡൽ ഒരു അലമാരയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഫുള്ള് ട്രഡീഷണൽ ഒരു വുഡൻ ടച്ചാണ്. അപ്പൊ നമ്മൾ നമ്മുടെ എന്താണ് നമ്മൾ കൊണ്ടുവന്ന ബാഗ്സും കാര്യങ്ങളൊക്കെ എന്റെ ഒരു ഷർട്ടാണിത്, ഇതെല്ലാം കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്, നമ്മുടെ ട്രോൾ ഇവിടെ ഉണ്ട്. അതിനുശേഷം വരുന്നത് ഇതുപോലത്തെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആണ്. ഡ്രസ്സിംഗ് ടേബിൾ തന്നെ കണ്ടില്ലേ, പഴയ ഒരു മോഡൽ അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഡ്രോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതുപോലത്തെ സ്പേസ് ഒക്കെ ഉള്ളതുണ്ട്. തൊട്ടടുത്ത് തന്നെ വരുന്ന ഹോളിലാണ് ടി വി ഉള്ളത്, അതിന്റെ മുകളിലാണ് എ സി. ഇവിടെ പിന്നെ അവരുടെ എന്താണ് റിസപ്ഷന്റെ നമ്പറും ഫുഡും എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ആയുർ കെയർ സ്പാ അങ്ങനത്തെ കാര്യങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു മെനു ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ചാർജ് ചെയ്യാനുള്ളതും എല്ലാം ഇങ്ങനത്തെ ചെറിയ സെറ്റ് ഓഫ് ബോക്സും എല്ലാ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സംഭവം ഇവിടെ ഉണ്ട്. അപ്പൊ ടി വി ഒക്കെ വരുന്നതിന് തൊട്ട് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ബെഡ് വരുന്നത്. ഒരു മൂന്ന് പേർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു ബെഡാണ് ബെഡ്. അപ്പൊ അതിന്റെ ആ ഒരു ഹോളൊക്കെ കണ്ടില്ലേ, ഒരു ട്രഡീഷണൽ ഒരു വുഡൻ ടച്ചാണ്. രണ്ട് സൈഡ് ടേബിൾ വെച്ചിട്ടുണ്ട്, സ്റ്റൂളുണ്ട്, പിന്നെ ഇതുപോലത്തെ ഒരു ടീപ്പോ ഉണ്ട്. സ്റ്റൂളിൽ നമ്മൾ നമ്മുടെ ടവൽ വെച്ചിട്ടാണുള്ളത്. അപ്പൊ ഇവിടുന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, നമ്മുടെ ടി വിയുടെ അടുത്തായിട്ട് ഒരു വിൻഡോ ഉണ്ട്. അപ്പം വിൻഡോയുടെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നേരെ കാണുന്നത് സ്വിമ്മിംഗ് പൂൾ ആണ്. അത്യാവശ്യം 3 to 4 feet വരുന്ന ഒരു സ്വിമ്മിംഗ് പൂളാണിത്. അപ്പൊ അതിനടുത്ത് ചേർന്ന് ചെറിയൊരു ടേബിൾ ഉണ്ട്, അവിടെ ചായ ഉണ്ടാക്കാനുള്ള കെറ്റിലും സംഭവങ്ങളൊക്കെ ഉണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട്. താഴെ ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്. അപ്പം അതും കഴിഞ്ഞു. അപ്പൊ നമ്മുടെ റൂം ടൂർ ഏകദേശമായി. അപ്പൊ റൂം ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു റൂമാണ്. നമ്മളിവിടെ വേറെ റൂം ഉണ്ട്, പക്ഷെ നമുക്കത് അത്ര പ്രൈസ് വേർത്തി ആയിട്ട് തോന്നിയില്ല, പക്ഷെ ഇത് പ്രൈസ് വേർത്തി ആയിട്ട് തോന്നി. ഇനി ഈ റൂമിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് കണ്ടിട്ടാണ് നമ്മൾ ഈ റൂം തന്നെ എടുക്കാൻ കാരണം, ഈ ഒരു ബാൽക്കണി ഏരിയ. ഈ ഒരു ഏരിയ കണ്ടില്ലേ, നല്ല ബാൽക്കണി. ബാൽക്കണി എന്ന് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, കായൽ ബാക്ക് വാട്ടർ വ്യൂ വരുന്ന അല്ലെങ്കിൽ ലേക്ക് വ്യൂ വരുന്ന ഒരു ബാൽക്കണി ഏരിയ ആണത്. ഇവിടുത്തെ റൂം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാം അഗോഡയിലാണെങ്കിലും ഏത് ആപ്പിലെടുത്താലും ലേക്ക് വ്യൂ എന്ന് എഴുതിയിട്ടുണ്ടാവുള്ളൂ, പക്ഷെ ഇതാണ് ശരിക്കുള്ള ലേക്ക് വ്യൂ വരുന്നത്. മറ്റതൊക്കെ ലേക്ക് അങ്ങും റൂം ഇങ്ങും ആയിരിക്കും, പക്ഷെ ഇത് തൊട്ടടുത്ത് നമുക്ക് ബാൽക്കണിയോടുകൂടി വരുന്നതാണ്. അവിടെയും ബാൽക്കണി ഉണ്ട്. ബാൽക്കണി എന്ന് പറയുമ്പോൾ ഒരു വീടിന്റെ ബാൽക്കണി പോലെ, മൂന്ന് റൂമിന് വേണ്ടിയിട്ട് ഒരു ബാൽക്കണി അങ്ങനെയാണ്. അപ്പം സെപ്പറേറ്റ് ഒന്നും ഒരു പ്രൈവസി ഒന്നും ഉണ്ടാവത്തില്ല. രാവിലെയും വൈകിട്ടൊക്കെ എപ്പോഴും ഹൗസ് ബോട്ടിന്റെ തിരക്കാണ് അവിടെ കാണുന്നത്. അപ്പൊ ഇതുപോലെ രണ്ട് ബാംബു ചെയർ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് ഇന്ന് റിലാക്സ് ചെയ്യാം. നമ്മുടെ ഡയറി ഇവിടെ വെച്ചിട്ടുണ്ട്, വീഡിയോസിന്റെ ഷെഡ്യൂൾ എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ഇവിടെയാണ് ഇരിക്കല്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ റൂം. അപ്പൊ ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ബൈ ബൈ.